കുടിക്ക്. ഞാൻ ചായ കുടിക്കാൻ വന്നതല്ല. അല്ലെങ്കിലും എനിക്കെന്തിനാ ചായ? കുറെ എണ്ണങ്ങളില്ലേ, കൊണ്ടുപോയി കൊടുത്തൂടെ. ഞാൻ സംസാരിക്കാൻ വന്നതല്ല. ഒരു ഫ്രീ അഡ്വൈസ് തരട്ടെ, ജസ്റ്റ് ഗോ ടു ഹെൽ. അല്ല, അത് പോവാൻ അതിനു വേണ്ടി ഞാനിപ്പോ എന്താ ചെയ്തേ? നീ ഒരു കോപ്പും ചെയ്തില്ല, അതാ നിന്റെ പ്രശ്നം. ആകെ പ്രശ്നത്തിലേക്കാണ്. നീ ഇപ്പൊ പോക്ക് പിന്നെ സംസാരിക്കും. വയസ്സായില്ല നിനക്ക്, നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നീ തന്നെ ഇത് പറയണം. അല്ല, നീ ആരോട് വെച്ചിട്ട് നീ എന്റെ കാര്യത്തേക്ക് ഒരു അഭിപ്രായം പറയണേ? ആരും പറഞ്ഞിട്ടൊന്നുമില്ല. എടാ, നിന്നൊന്ന് ഉപദേശം നന്നാക്കാൻ ഒരാളെ കൊണ്ടും പറ്റൂല. അറിയാലോ. പിന്നെ നീ എന്തിനാ എന്റെ കാര്യത്തിൽ കയറി കുണക്കണേ? ഞാൻ ജീവനുള്ള സ്നേഹിച്ച പെണ്ണു വരെ പോയതണ്ടില്ലേ? ജീവനുള്ള സ്നേഹിക്കാനാ? ആര്? ആകെ പോട്ടെ. നീ ജീവനുള്ള സ്നേഹിക്കുന്ന നമുക്ക് ഒരു പൊട്ടെങ്കിലും നീ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? അല്ല, അറ്റ്ലീസ്റ്റ് ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കാനുള്ള ഫ്രീഡം എങ്കിലും നീ കൊടുത്തിട്ടുണ്ടോ? അല്ല, അങ്ങനെ കണ്ണി കണ്ണന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കാമെന്ന് ഞാൻ എന്റെ പെണ്ണ് സമ്മതിക്കൂല. ഇതാണ് കുഴപ്പം. അവളെ മുഖത്ത് നോക്കാൻ സമ്മതിക്കാത്ത നീ കണ്ണി കണ്ട പെമ്പിള്ളേരെ എവിടെയൊക്കെ നോക്കിയിട്ടുണ്ട്? ഞാൻ നോക്കണ പോലെയാണ് അവള് നോക്കണേ. അത് ശരി, അവളെ പോലെ അല്ല. ഇത്രയും സങ്കടവും പ്രാരാബ്ദവും ഒക്കെ നടന്നിട്ടുണ്ടല്ലോ, അത് നീ എന്തെങ്കിലും ഒരു പണിക്ക് പോയണ്ടോ? പണിക്ക് പോയ പിന്നെ ഞാൻ സിനിമയിൽ കയറും. ശരിയാണ്, എന്നിട്ട് നീ സിനിമയിൽ കയറിയ ആരും നല്ലൊരു ചാൻസ് കിട്ടണ്ടേ? അപ്പൊ തന്നെ കഴിഞ്ഞ ആഴ്ച മറ്റേ ചാനൽ പരിപാടിക്ക് വിളിച്ചിട്ട് പോകാതിരുന്ന എന്താ? എടാ, ഈ ചാനലിന്റെ പരിപാടിക്കൊന്നും പോയി കഴിഞ്ഞാൽ നടനാവാൻ പറ്റൂല. എന്നിട്ട് നീ നടനായോ? അങ്ങനെ പറഞ്ഞ പിന്നെ എന്റെ വീട്ടിലെ കാര്യം നീ നോക്കൂ. അപ്പൊ നീ മറ്റേ ഊബർ ഈസിലെ ജോലി വീട്ടിൽ നിർത്തിയേ? ഈ ഫുഡ് ഡെലിവറി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. നട്ടുച്ച നേരത്തെ പറഞ്ഞാലും കൂടെ അങ്ങോട്ടും ബൈക്ക് ഓടിച്ചുകൊണ്ട് നടക്കണ പണി. അപ്പൊ പിന്നെ മറ്റേ കാർ വാഷിംഗ് പരിപാടിയോ? എന്റെ മൊബൈൽ കാർ വാഷിംഗ്, ഡെയിലി മൂന്ന് കാറ് കഴുകിയാൽ മതി, മൂന്ന് കാറ് കഴുകിയാൽ മതി, എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നൊക്കെ പറഞ്ഞു. അത് എടാ പുള്ളി, അതിന്റെ ഓണർ മനസ്സോകാണ്. പുള്ളി ഒരു മറ്റേ അടിമകളുടെ പോലെയാണ്, പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പുള്ളി എപ്പോഴും പണിയെടുക്കാൻ പറയും. അത് ശരിയാവൂല. അത് ഓക്കെ, സമ്മതിച്ചു. ശരി, ഞാൻ എത്ര നാളായി നിന്റെ കൂടെ ഉണ്ട്, നിന്നെ എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. നീ സ്കൂള് കഴിഞ്ഞിട്ട് വീട്ടിൽ വാശി പിടിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ചേർന്ന് നീ പഠിച്ചു, എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല, നിനക്ക് കറക്റ്റ് അതിനൊരു ന്യായമുണ്ട്. നിനക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അത് പഠിക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് നീ വേറെ കോഴ്സിന് കയറുന്നു. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന് പറ്റിയ ജോലിക്കാണോ നീ പോയേ? എത്ര എത്ര ജോലി പോയില്ല. കാരണം എന്താ? അവിടെ പണിയെടുക്കണം. അതിന് നീ കണ്ടുപിടിച്ച ഒരു രീതിയാണ് അഭിനയം. നടനാവാം, ശരിയാണ്, നീ നല്ലൊരു നടനാണ്, അതോക്കെ. എന്നിട്ടെന്തായി? നിന്നെ തേടി വരുന്നവരും നിന്നെ അന്വേഷിച്ച് വരുന്നവരൊക്കെ നിനക്ക് പുച്ഛം. അതും പോട്ടെ, പ്രേമിച്ച പെണ്ണിട്ടിട്ട് പോയി, ജീവിക്കാൻ പണമില്ല. ഇനി എന്താ നിന്റെ പ്ലാൻ? ഞാൻ ചാവും പോടാം. ബെസ്റ്റ് പ്ലാൻ. ആദ്യമായിട്ടാ ഇത്രയും നല്ലൊരു പ്ലാൻ നിന്റെ വായന്ന് കേൾക്കാൻ. അടിപൊളി. ശരി, നീ ചാവണ്ടോ എന്ന് തന്നെടാ, ചാവണ്ടോ എന്ന് തന്നെ. ഇനി ഒട്ടും വായിക്കണ, നീ ചത്ത. ചാവണല്ലേ? നീ കത്തി കഴുകിയതാണോ? എന്ത്? അല്ല, എനിക്ക് പോയ സമയം നിനക്കെന്താല്ലേ? എന്തോന്നുരേ, നിനക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കണം? നിന്റെ ഈ സ്വഭാവം വെച്ച് നീ എങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിന്റെ ഈ ഊടായ്പ് ജീവിതത്തിനേക്കാളെന്നല്ലേ നീ ചാവണം. എന്തായാലും പറയണ പണിയൊന്നും നീ ചെയ്യണില്ല, ഇതെങ്കിലും നീ ചെയ്യും. ചാവട.
എന്താ ചെയ്യാൻ പോണേ? ഞാൻ പറഞ്ഞൊക്കെ വിട്ടുകളാം. നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ, പ്ലീസ് ഒന്നും ചെയ്യില്ല. ഐ ലവ് യു ഡി. നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ഭാഗം തെറ്റുണ്ട്. Thank you.